ഞാൻ ഞാനാദ്യമായി ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ വിഷയത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് രണ്ട് നിർഭാഗ്യകരമായ ദാരുണമായ ആത്മഹത്യകളാണ് ആ രണ്ട് ആത്മാക്കൾക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് അവരുടെ വേദനയിൽ പങ്ക് ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ഞാനിത് ആഗ്രഹ ആഗ്രഹിക്കുകയാണ് ആദ്യമായ അബ്ജോദ് ഞാൻ ഒരു നിയമസഭാ സമാജി എന്നാൽ ഇപ്പോൾ എനിക്കിത് പറയുമ്പോൾ എനിക്ക് ഒരു ഒരു മനപ്രയാസമുണ്ട് കാരണം ഇതിനു മുമ്പുള്ള രണ്ട് സമ്മേളനങ്ങൾക്ക് മുമ്പ് ഈ കർഷക വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ അറിഞ്ഞും അറിയാതെയോ ഒരു പ്രസംഗത്തിൽ വന്ന ഒരു വാചകമാണ് ഇനി ഇവിടെ കർഷക ആത്മഹത്യകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എല്ലാവരും കർഷകരെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജപ്തി നോട്ടീസുകൾ കയ്യിലിരിക്കുന്നത് കർഷകരുടെ കയ്യിലാണ് ഇനിയൊരു ഒരു കർഷക ആത്മഹത്യയുടെ പരമ്പര നമ്മുടെ സംസ്ഥാനത്തുണ്ടായാൽ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല അതുകൊണ്ട് കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണമെന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞത് സാന്ദർഭികമായി ഞാൻ ഓർത്തു പോവുകയാണ് ഞാനിപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് നേരിട്ട് വരികയാണെങ്കിൽ കാരണം ഇപ്പോൾ ഇപ്പോൾ സർക്കാർ ധനമന്ത്രി അടക്കം പരിശ്രമിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സർക്കാരിൻ്റെ പിടിപ്പ് കേടു കൊണ്ടും ധനകാര്യ മാനേജ്മെൻ്റിൻ്റെ പരാജയം കൊണ്ടും ദൂർത്തുകൊണ്ടും അഴിമതി കൊണ്ടും ദൂർത്തുകൊണ്ടും അഴിമതി കൊണ്ടും ഈ സംസ്ഥാനത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ധനപ്രതിസന്ധി ഇത് കേന്ദ്ര സർക്കാർ പണം തരാഞ്ഞിട്ടാണ് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് സൃഷ്ടിച്ച് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് സൃഷ്ടിച്ച് അതിൽ നിന്നും ശ്രദ്ധ മാറ്റാനോ അല്ലെങ്കിൽ ഇവരുടെ കഴിവുകേട് മറച്ചു വയ്ക്കാനോ പരിശ്രമിക്കാൻ നമുക്ക് ഫാക്ട്സിലേക്ക് ഡയറക്റ്റ് പോകാം എനിക്ക് ഒരൊറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ ഞാനിത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പറയുമ്പോൾ ദയവ് ഇത് ഒരു പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റുമായി എന്നെ പ്രതിരോധിക്കാൻ ശ്രമിക്കരുത് കാരണം ഞാൻ ബി ജെ പിക്ക് വേണ്ടി പറയുകയാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ബി ജെ പി ആണല്ലോ സർക്കാർ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി സംസാരിച്ചാൽ അപ്പോൾ തന്നെ ബി ജെ പിക്ക് വേണ്ടി പറയുകയാണ് ബി ജെ പിയുടെ വാദമാണ് എന്ന നിലയിൽ ദയവ് ചെയ്ത് നിങ്ങളതിനെ കാണാൻ തയ്യാറാവരുത് എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ വൺ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കിട്ടിയിട്ടില്ല എന്ന് വാദിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പരിശോധിക്കാം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഫിഫ്റ്റീൻത്ത് ഫിനാൻസ് കമ്മീഷൻ ഈ കാലയളവിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട പണത്തെ സംബന്ധിച്ചുള്ള കണക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചാണ് പണം കേന്ദ്രത്തിന് ഒരു ഒരു വൺ ഓഫ് ദ ചാനലെന്ന് പറയുന്നത് അതാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ കേരളത്തിനു വേണ്ടി നീക്കിവെച്ച തുക എന്ന് പറയുന്നത് അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ എനിക്ക് ഈ സി പി എമ്മിനെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഈ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹ പാനലിസ്റ്റിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിനേക്കാളപ്പുറം തുക അനുവദിച്ച സംസ്ഥാനങ്ങളേതൊക്കെയാണ് എൻ്റെ കണക്കുകൾ അല്ലെങ്കിൽ എൻ്റെ ഇതനുസരിച്ച് വെസ്റ്റ് ബംഗാളിന് പോലും നാൽപ്പത്തി അയ്യായിരം കോടി രൂപ മാറ്റിവെച്ചപ്പോൾ സംസ്ഥാനത്തിന് അൻപത്തി മൂവായിരം കോടി രൂപയാണ് ഫിനാൻസ് കമ്മീഷൻ മാറ്റി ഉയർന്ന തുക കേരളത്തിന് ലഭിച്ചു എന്നത് നിഷേധിക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം നമ്പർ വൺ ഇനിയിപ്പോൾ രണ്ടാമത്തെ ചോദ്യം അതായത് ഈ സർക്കാർ കേന്ദ്ര സർക്കാരിൽ നിന്നും പണം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ സർക്കാർ തന്നെ പുറത്തു വെച്ച ബഡ്ജറ്റ് കണക്കുകൾ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഇരുപത് ഇരുപത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ഈ സർക്കാർ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറഞ്ഞു അതാണ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന കോളത്തിൽ കാണുക അവർ പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടാണ് എന്ന് പറഞ്ഞു കോടി രൂപ മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണെന്ന് ബഡ്ജറ്റ് രേഖകളിൽ പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് കിട്ടിയ തുകകളെല്ലാം കേൾത്ത് അല്ലെങ്കിൽ ചിലവഴിച്ച തുകകളെല്ലാം കഴിച്ച് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നിട്ട് അതായത് യഥാർത്ഥത്തിൽ പിരിഞ്ഞ് കിട്ടിയ തുക യഥാർത്ഥത്തിൽ കിട്ടിയ തുക ഇതെല്ലാം കണക്ക് വയ്ക്കുന്നതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് കോടി കിട്ടുമെന്ന് ഈ സർക്കാർ പ്രതീക്ഷിച്ചിരുന്നിടത്ത് ഈ സർക്കാരിന് കിട്ടിയത് നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപയാണ് എൻ്റെ കണക്കല്ല ഈ സർക്കാർ ബഡ്ജ നിയമസഭ മേശപ്പുറത്ത് വെച്ച ബഡ്ജറ്റ് രേഖകളിൽ നിന്നാണ് ഞാനിത് പറയുന്നത് ഇനി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ വീണ്ടും ഈ സർക്കാർ പറഞ്ഞു ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന തുക എന്ന് പറയുന്നത് ാലായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് എന്ന് പറഞ്ഞു നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടി രൂപ പ്രതീക്ഷിക്കുന്നുവെന്ന് ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ ബിയിൽ പറഞ്ഞിട്ട് റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ യഥാർത്ഥത്തിൽ ഈ സർക്കാരിന് ലഭിച്ചത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് എഗൈൻ ഐ ആം റഫറിംഗ് ടു ദ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലേക്ക് വന്നാൽ നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ പ്രതീക്ഷിക്കും െന്ന് പറഞ്ഞു അതിൻ്റെ ഏറ്റവും ഫൈനൽ റിവൈസ്ഡ് കണക്കുകൾ വരാനിരിക്കുന്നുള്ളൂ ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഈ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും എവിടെയാണ് കുറവ് വന്നു എന്നതാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് വെറുതെ അന്തമായി അന്തരീക്ഷത്തിൽ വെറുതെ ഒരു വാദം ഉന്നയിച്ചിട്ട് കാര്യമില്ല സംസ്ഥാനത്തെ മിസ്മാനേജ്മെൻറ്റും സംസ്ഥാനത്തെ അഴിമതിയും സംസ്ഥാനത്തെ ദൂർത്തും ഈ മൂന്ന് കാര്യങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടാക്കിയ ധനപ്രതിസ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും കേരളത്തിന് കേന്ദ്രവിഹിതം കൂടുതൽ ലഭിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അത്തരവ്യത്യാസമില്ല ഞങ്ങൾ ആ വാദത്തോട് കാരണം സംസ്ഥാനത്തിൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യവും വികസനവുമാണ് പക്ഷേ ഇപ്പോഴുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പ്രതിസന്ധി ഈ ജനങ്ങൾക്ക് പൈസ കൊടുക്കാത്ത ലൈഫ് മിഷന് പൈസ ആ ലൈഫിലെ ആളുകൾക്ക് വീടിനുള്ള പൈസ കൊടുക്കാത്ത എത്രയോ ആളുകളാണ് അബ്ജോദ ഒരു പക്ഷേ നിങ്ങൾക്കറിയുന്നതിനേക്കാളും ഞാനൊരു ജനപ്രതി ആയതുകൊണ്ട് എനിക്ക് ജനപ്രതി ആയതുകൊണ്ട് എനിക്ക് എനിക്ക് ആധികാരികമായി പറയാൻ കഴിയും എത്രയോ പേരാണ് കടം വാങ്ങി പലിശയ്ക്ക് പൈസ വാങ്ങി ഈ തറയിട്ടിട്ട് സർക്കാരിൻ്റെ വീതം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു